നമസ്കാരം. ജയ് ശ്രീറാം. ജൂലൈ മാസം 5-ാം തീയതി അയോധ്യയിലെ ആ മഹാക്ഷേത്രത്തിന് ഭൂമിപൂജയും ശിലാന്യാസവും നടക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ശ്രീരാമഭക്തർ, വിശ്വാസികൾ ശ്രീരാമ മന്ത്ര ജപധ്വനിയുമായി കാത്തിരിക്കുന്നു ആ സുദിനത്തിനായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ശിലാന്യാസ ചടങ്ങിന് മുഖ്യ കാർമ്മികത്വം വഹിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. എല്ലാവരും ആകാംക്ഷയോടെ, പ്രതീക്ഷയോടെ ആ മന്ത്രധ്വനികളുമായി, മന്ത്രജപങ്ങളുമായി കാത്തിരിക്കുകയാണ്. അതിനിടയിൽ ഇത് ദൂരദർശൻ തത്സമയം സംപ്രേഷണം ചെയ്യും എന്നറിയിച്ചിരുന്നു. ദൂരദർശൻ ഇന്ത്യയുടെ ദേശീയ ചാനലാണ്. ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര മുഹൂർത്തം ദൂരദർശൻ സംപ്രേഷണം ചെയ്യുക തന്നെ ചെയ്യും. ലോകം മുഴുവനുള്ള എല്ലാവരും ദൂരദർശനിലൂടെയും ദൂരദർശൻ്റെ വെബ്സൈറ്റിലൂടെയും ഒക്കെ ഈ പരിപാടി കാണും. അത് കാണിക്കരുത് എന്ന് പറഞ്ഞ് ബിനോയ് വിശ്വം MP കഴിഞ്ഞ ദിവസം ദൂരദർശനും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനും പ്രസാർഭാരതിക്കുമൊക്കെ കത്തയച്ചിരുന്നു. അതൊക്കെ വെറുതെ എന്തെങ്കിലുമൊക്കെ കാണിക്കുവാൻ വേണ്ടി ചെയ്യുന്നതാണ്. ആരെന്ത് ചെയ്താലും ദൂരദർശൻ ഇത് തത്സമയം സംപ്രേഷണം ചെയ്യും. തത്വമയ TVയും ഇത് തത്സമയം സംപ്രേഷണം ചെയ്യും. പറ്റുമെങ്കിൽ കത്ത് കൊടുക്കുമ്പോൾ തത്വമയ TVയ്ക്കൂടെ ഈ കത്ത് കൊടുക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റോറിയിൽ പറഞ്ഞതുപോലെ ഇനി ഇപ്പോൾ ദൂരദർശൻ കാണാനുള്ള ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ളവർക്കെങ്കിൽ തത്വമയ TVയോ തത്വമയ ന്യൂസോ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പരിപാടി തത്സമയം വീക്ഷിക്കാവുന്നതാണ്. തൊഴുതുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് വീക്ഷിക്കാവുന്നതാണ്. അങ്ങനെയല്ലാത്തവർക്ക് അങ്ങനെയും ചെയ്യാം. ഒക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ദൂരദർശൻ ഇത് സംപ്രേഷണം ചെയ്യുകയാണെങ്കിൽ ദൂരദർശൻ്റെ ഒരു പരിപാടിയിലും പങ്കെടുക്കില്ല എന്ന് മഹാന്മാരായ രണ്ട് കവിശ്രേഷ്ഠർ പറഞ്ഞിരിക്കുന്നു. ഈ പേര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സാഹിത്യ ലോകത്ത് നമ്മളങ്ങനെ കേട്ടിട്ടുള്ള പേരൊന്നുമല്ല, എവിടെയോ കേട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതായത് വിഖ്യാതരായ ഈ പ്രാചീന കവിത്രയങ്ങളെ പോലെ, അല്ലെങ്കിൽ അത്യാധുനിക സാഹിത്യ വിചക്ഷണന്മാരെ പോലെയുള്ള ചില ആളുകളാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ചില സാംസ്കാരിക നായകരാണ്. അവരുടെ പേര് ഈ ഒരു സ്റ്റോറിയിൽ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം വെറുതെ അവരുടെ പേര് പറഞ്ഞ് അവർക്കൊരു പ്രശസ്തി ഉണ്ടാക്കി കൊടുക്കണ്ട എന്ന് മനഃപൂർവ്വം വിചാരിച്ച് തന്നെയാണ്. നമുക്ക് ആ ഒരു റിപ്പോർട്ടിലേക്ക് ഒന്ന് നോക്കാം. അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി 5 August നടക്കുന്ന ഭൂമിപൂജ ചടങ്ങിൻ്റെ തത്സമയ സംപ്രേഷണം ദൂരദർശൻ നടത്തുകയാണെങ്കിൽ ചാനൽ നടത്തുന്ന പരിപാടികളിൽ പങ്കെടുക്കില്ലെന്ന് പ്രഖ്യാപിച്ച് രണ്ട് പ്രശസ്തരായ കവിശ്രേഷ്ഠന്മാർ. അത് വെറുതെ പറഞ്ഞതാണല്ലോ, കവികൾ എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്ത് കവിതയാണ് എഴുതിയതെന്ന് അവർക്കെ അറിയൂ. വായിച്ചവരുണ്ടാകാം, അവരെ അറിയാവുന്നവരുണ്ടാകാം. ജനാധിപത്യത്തിൻ്റെ തറക്കല്ലിളക്കുന്ന 5 August പരിപാടി സംപ്രേഷണം ചെയ്യാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറാത്ത പക്ഷം ദൂരദർശൻ സംഘടിപ്പിക്കുന്ന ഒരു കവിതാ സാഹിത്യ സാംസ്കാരിക പരിപാടിയിലും ഇനിമേൽ പങ്കെടുക്കുന്നതല്ല എന്നുമാണ് ഒരു കവി തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത്. ഇതിന് പിന്നാലെ ഇയാളുടെ തീരുമാനത്തോടൊപ്പം ചേർന്ന് മറ്റൊരു കവി കൂടി ഈ ഒരു പ്രഖ്യാപനം നടത്തി. രണ്ടുപേരാണിത് നടത്തിയത്. അല്ല, ഇവരിലൊക്കെ എന്ത് സാംസ്കാരികതയുള്ളത്? ഭാരതത്തിൻ്റെ സംസ്കാരം ഇവർക്കറിയുമോ? സനാതനധർമ്മത്തിൻ്റെ മൂല്യങ്ങളോ സംസ്കാരമോ ഹിന്ദുവിൻ്റെ സംസ്കാരമോ? ഹിന്ദു ഒരു മതമല്ല എന്ന് വീണ്ടും ആവർത്തിക്കുന്നു. ഹിന്ദു സംസ്കാരത്തെക്കുറിച്ചോ, ഭാരതീയമായ ചിന്താധാരകളെക്കുറിച്ചോ, പുരാണ ഇതിഹാസങ്ങളെക്കുറിച്ചോ, ചരിത്ര അവശേഷിപ്പുകളെക്കുറിച്ചോ, ചരിത്രത്തെക്കുറിച്ചോ ഇവർക്കൊക്കെ വല്ല ബോധ്യവുമുണ്ടോ എന്ന് പൊതുസമൂഹം ചോദിക്കുകയാണ്. ഇവർക്ക് ഇടതുപക്ഷത്തോട് ചേർന്ന് കഴിച്ചാൽ പൊട്ടാത്ത കുറേ മലയാള പദങ്ങളും സംസ്കൃത പദങ്ങളും, അവിടെയും സംസ്കൃതത്തെ കൂട്ടുപിടിച്ചാണ് പരിപാടി. അല്ലാതെ മലയാളത്തിന് സ്വന്തമായിട്ട് ഒരു പദമില്ല. കഴിഞ്ഞ ദിവസം സംസ്കൃതം പ്രധാനപ്പെട്ട ഭാഷയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ട ഒരു പോസ്റ്റിന് താഴെ സംസ്കൃതം 1% ആളുകൾ പോലും ഇവിടെ സംസാരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് കണ്ടു. പക്ഷേ ആ ഇട്ട പോസ്റ്റിൽ തന്നെ 5 സംസ്കൃതം വാക്കുകൾ ഉണ്ടായിരുന്നു. മണിപ്രവാളം, ഭാഷ, സംസ്കൃത, യോഗോ, മണിപ്രവാളം, ഇതൊക്കെ അറിയാവുന്നവരോട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ എന്നുള്ളത് നമുക്കും അറിയാം. പിന്നെ നമ്മൾ വലിയ അറിവുള്ളവരായിട്ടല്ല, എന്നാലും അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് പ്രയോഗിക്കാനുമുള്ള ബുദ്ധിയും ആ ഒരു ധിഷണ വൈഭവവും ഒക്കെ ഉണ്ട് എന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കൊക്കെ ഉണ്ട്. അവിടെ നിൽക്കട്ടെ. മസ്ജിദ് പൊളിച്ചിടത്ത് മന്ദിർ നിർമ്മാണം ആരംഭിക്കുന്നതിൻ്റെ തത്സമയ സംപ്രേഷണം നടത്തുകയാണെങ്കിൽ താനിനി ദൂരദർശൻ്റെ പരിപാടികളിൽ പങ്കെടുക്കില്ല എന്ന് കാവ്യ സഹോദരനായ മറ്റേ കക്ഷി പ്രഖ്യാപിച്ചതിനൊപ്പം ഞാനുമുണ്ട് എന്നാണ് രണ്ടാമത്തെ കക്ഷി കവി പ്രഖ്യാപിച്ചത്. കേരളത്തിലെയും എല്ലാ ഇന്ത്യൻ ഭാഷകളിലെയും വെളിവുള്ള എല്ലാ എഴുത്തുകാരും മറ്റ് കലാകാരന്മാരും ദൈക്ഷണികരും സമാനമായ തീരുമാനമെടുക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വ്യക്തിയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. നമ്മൾ ഈ ഫേസ്ബുക്ക് കുറിപ്പ് കാണിക്കുന്നുണ്ട്, പക്ഷേ ആ പേരുകളും ആ ചിത്രവും മാസ്ക് ചെയ്താണ് കാണിക്കുന്നത്. ഞാനത് എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലുള്ള കുട്ടികളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അത് മാസ്ക് ചെയ്തേ കാണിക്കാവുള്ളൂ. അങ്ങനെ പ്രശസ്തരാകണ്ട. ഇനി പ്രശസ്തരാകാനുള്ള പരിപാടിയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ. നിങ്ങൾക്ക് അവാർഡ് കിട്ടാൻ വേണ്ടിയാണോ? നിങ്ങൾ പിണറായി വിജയനെ പുകഴ്ത്തി കവിത എഴുതിക്കോളൂ, ഒരു കുഴപ്പവുമില്ല. അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പുകഴ്ത്തി എഴുതിക്കോളൂ, നരേന്ദ്രമോദിയെ ചീത്ത പറഞ്ഞുകൊണ്ട് എഴുതിക്കോളൂ. ഇവിടെ 10,000-ന് 10,000-ന് കോടിക്കണക്കിന് വിശ്വാസികൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് കണ്ണും കൈയും മനസ്സും കൊണ്ട് കാത്തിരിക്കുന്ന ആ നിമിഷം ജനങ്ങൾ കണ്ടു എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് എന്ത് ചൊറിച്ചിലാണ്? നിങ്ങൾ കാണണ്ട, നിങ്ങൾ കണ്ണടച്ചിരുന്നുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ റിമോട്ട് കൺട്രോൾ ഇല്ലേ? നിങ്ങൾക്ക് കൈരളി TV കാണാമല്ലോ.
നിങ്ങൾക്ക് കൈരളി ന്യൂസ് കാണാം, നിങ്ങൾക്ക് വേറെ ഏത് പരിപാടി വേണമെങ്കിലും കാണാം. അതിനൊന്നും ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ഇത് കാണേണ്ടവർ കണ്ടോട്ടെ. അതിന് നിങ്ങൾക്ക് എന്താണ്? ഇത് ജനങ്ങളുടെ പണം കൊണ്ട് നടത്തുന്ന ചാനലാണ് ദൂരദർശൻ. അല്ലാതെ ഇത് കേന്ദ്ര സർക്കാരിന്റെ പണം കൊണ്ട് നടത്തുന്നതോ അല്ലെങ്കിൽ വിദേശ ഫണ്ട് കള്ളപ്പണം ഉണ്ടാക്കി നടത്തുന്നതോ അല്ല. നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ ഓരോരുത്തരുടെയും പണം കൊണ്ടാണ് ദൂരദർശൻ നടന്നു പോകുന്നത്. അതൊരു ദേശീയ ചാനലാണ്. ഇവിടുത്തെ ദേശീയ മാധ്യമമാണ് ഇന്ത്യയിലെ ദേശീയ മാധ്യമമാണ് ദൂരദർശൻ. അത് ഇന്ത്യയിലെ ചരിത്രപരമായ ഒരു മുഹൂർത്തം സംപ്രേഷണം ചെയ്യും. അതിന് ശങ്കുറ്റം കാണിച്ച ദൂരദർശനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊതുസമൂഹം അഭിനന്ദിക്കുകയാണ്. നിങ്ങളെപ്പോലുള്ള വേട്ടാവിളയന്മാർ മാത്രമേ ഇതിനെതിരെ നിൽക്കുന്നുള്ളൂ എന്നതാണ് വാസ്തവം. ഞങ്ങൾക്ക് കൂടുതലൊന്നും പറയാനില്ല. തത്വമൈ ടിവിയും ഇത് സംപ്രേഷണം ചെയ്യും എന്ന് ഈ ഒരവസരത്തിൽ ഒന്നുകൂടി ഞങ്ങൾ എടുത്തു പറയുകയാണ്. ദൂരദർശന കടപ്പാട് വെച്ചുകൊണ്ട് തീർച്ചയായും തത്വമൈ ടിവിയുടെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് പേജിലും ഈ ഒരു പരിപാടി തത്സമയം പ്രേക്ഷകരെ ഞങ്ങൾ കാണിച്ചിരിക്കും. യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഈ ചരിത്ര മുഹൂർത്തം ജനങ്ങളെ കാണിക്കുന്നതിൽ, അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ, അല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്കൊക്കെ സാധാരണ ഭാരതീയരെ പോലെ, എല്ലാ ഭാരതീയരെയും പോലെ ഞങ്ങൾക്കൊക്കെ അഭിമാനമാണ്. ഇവിടെ ജാതിയോ മതമോ ഒന്നുമല്ല. ഇവിടെ മതേതര സമൂഹം ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ട് എത്രയോ കാലമായി. ഇവിടെ ചില കുത്തിത്തിരിപ്പുകാർ മാത്രമേ ഇതിനെ രാഷ്ട്രീയമായി കാണുന്നുള്ളൂ, ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചുള്ളൂ. ഈ രഥയാത്ര മുതലുള്ള ഇങ്ങോട്ടുള്ള എല്ലാ സംഭവങ്ങളെയും രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചതല്ല ഇവിടുത്തെ കുത്തിത്തിരിപ്പുകാരും ഭീകരവാദികളും ഇവിടുത്തെ ഇടതുപക്ഷക്കാരുമാണ്. അവർക്കൊന്നും മറുപടി പോലും പറയാൻ ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ തത്വമയും അതുപോലെ തന്നെ ദൂരദർശനമൊക്കെ ഇത് സംപ്രേഷണം ചെയ്യും. കാണണമെങ്കിൽ കണ്ടാൽ മതി, ഇല്ലെങ്കിൽ കാണണ്ട, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ നിങ്ങൾ ഈ സാംസ്കാരിക പരിപാടിയിലോ സാഹിത്യ പരിപാടിയിലോ പങ്കെടുത്തില്ല എന്ന് വിചാരിച്ച് ദൂരദർശൻ കരയുകയുമൊന്നുമില്ല. ദൂരദർശന് ഹൃദയം പൊട്ടി ഹാർട്ട് അറ്റാക്ക് വരികയൊന്നുമില്ല. ദൂരദർശൻ ഇവിടെയുള്ള ഇത്തരത്തിലുള്ള ഈ ഈർക്കിൽ എഴുത്തുകാരെ കൊണ്ടൊന്നും ജീവിക്കുന്ന ഒരു സംരംഭമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊള്ളൂ. പ്രൈവറ്റ് ചാനലുകൾ കടന്നു വന്നതോടുകൂടി പരസ്യവരുമാനവും മറ്റു കാര്യങ്ങളും ഒക്കെ ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ അത് ഇന്ത്യയുടെ ദേശീയ മാധ്യമമായി തന്നെ ഇന്നും നിലകൊള്ളുകയാണ്. യാതൊരു സംശയവും അക്കാര്യത്തിനില്ല. നിങ്ങൾക്കൊന്നും ആ ഒരു വേവലാതിയൊന്നും വേണ്ട. നിങ്ങളെപ്പോലുള്ള ഈർക്കിൽ കക്ഷികളില്ലെങ്കിലും ചാനലൊക്കെ DD നല്ല ഭംഗിയായി ഓടിക്കൊള്ളും. വേറൊന്നും പറയാനില്ല. ജയ് ശ്രീറാം. Thank you.